അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തോടെ തെന്നിന്ത്യൻ സിനിമ ചരിത്രം കുറിക്കുകയായിരുന്നു മലയാള സിനിമയ്ക്കും തലയുയർത്തി പിടിക്കാവുന്ന നേട്ടങ്ങളാണ് പുരസ്കാര പ്രഖ്യാപനത്തോടെ കൈവരിച്ചത് പതിവ് രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് തെന്നിന്ത്യൻ സിനിമയുടെ ആധിപത്യമാണ് പുരസ്കാരത്തിൽ ഇക്കുറി കാണാൻ സാധിച്ചത് മികച്ച നടന്റെ അവാർഡ് പങ്കിട്ടതൊഴിച്ചാൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബോളിവുഡ് സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ് പുരസ്കാര തിളക്കത്തിൻ്റെ എല്ലാ അഭിമാനവും ഉഴച്ചുകാട്ടി നിൽക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ ജാതികറി മറച്ചുവെക്കാൻ സാധിച്ചില്ല മലയാളിക്ക് മികച്ച സിനിമ മികച്ച നടൻ മികച്ച നടി മികച്ച സഹ സംവിധായകൻ മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ മികച്ച സംഗീത സംവിധാനം മികച്ച സംഘടനം മികച്ച ശബ്ദമിശ്രണം മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ച സംഭാഷണം മികച്ച വിദ്യാഭ്യാസ ചിത്രം മികച്ച എഡിറ്റിംഗ് തുടങ്ങിയ അവാർഡുകളിലൊക്കെയും അഭിമാനം തുറന്നുകാട്ടിയപ്പോൾ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരത്തിൽ പലർക്കും അതൃപ്തിയായിരുന്നു സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പോലും നെറ്റി ചുളിക്കുന്നുണ്ടായിരുന്നു അട്ടപ്പാടിയിലെ ഒരു ആദിവാസി ഗോത്ര സ്ത്രീക്ക് അവാർഡ് ലഭിച്ചു അതിൽ സംഗീതോപാസകരായ ചിലർക്കുണ്ടായ ബുദ്ധിമുട്ട് അവാർഡ് നേട്ടങ്ങളിൽ തല നിന്ന തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ ശോഭകെടുത്തി സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും ഘോഷിയും എന്ന ചിത്രത്തിലെ പാട്ടിനായിരുന്നു നഞ്ചമ്മയ്ക്ക് അവാർഡ് ഇതായിരുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ച പാട്ടെന്നതായിരുന്നു സംഗീത ലോകത്തു നിന്ന് ഉയർന്ന ചോദ്യം സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ ലിനുലാലാണ് നഞ്ചമ്മക്ക് അവാർഡ് കിട്ടിയതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയിൽ ലിനു പങ്കുവച്ച പോസ്റ്റുകളും ശ്രദ്ധേയമായി ദേശീയ അവാർഡിനായി പരിഗണിച്ച വർഷത്തെ മികച്ച പാട്ടായിരുന്നു നഞ്ചമ്മയുടേത് ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ഒട്ടനവധി ഗായകരുള്ളപ്പോൾ നഞ്ചമ്മ എങ്ങനെയാണ് മികച്ച ഗായികയായത് എന്നതായിരുന്നു ലിനുവിന്റെ ചോദ്യം നഞ്ചമ്മയ്ക്കൊരിക്കലും ഇതല്ലാതെ മറ്റൊരു പാട്ട് പാടാൻ കഴിയില്ല ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാട്ടോ പിച്ചോ കൊടുത്താൽ എത്ര ദിവസങ്ങൾ എടുത്താലും നഞ്ചമ്മയ്ക്കത് പാടാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ലിനു നിരത്തിയ വാദം ലിനുവിൻ്റെ മനസ്സിൽ ഗായകരായി കാണുന്നത് യേശുദാസും ചിത്രയുമൊക്കെയാണ് അവർ ഒരു ദിവസം പത്തും പതിനഞ്ചും പാട്ടുകൾ പാടിയിട്ടുള്ളവരാണെന്നും സംഗീതത്തിനായി ജീവിതം വെച്ചവരാണെന്നും ഒക്കെയാണ് ലിനു നിരത്തിയ തീരെ യുക്തിസഹമല്ലാത്ത വാദങ്ങൾ ഇത് ലിനുവിന്റെ മാത്രം കണ്ടെത്തലായി കാണാൻ കഴിയില്ല ആ പാട്ടിനോടും നഞ്ചമ്മയോടും മാത്രമല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന വംശത്തോടും കൂടിയാണ് ഈ എതിർപ്പ് എന്നാൽ ഇത്തരക്കാരോടൊക്കെ നഞ്ചമ്മയ്ക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്നാൽ ഈ താളവും പാട്ടും എൻ്റെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വംശം എനിക്ക് തന്നതാണ് ഇപ്പോൾ ഈ ബഹളം വയ്ക്കുന്നതൊക്കെ അസൂയ കൊണ്ട് മാത്രമാണ് ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ അമർത്തുക